ഇത്രയധികം മണ്ഡലത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാരണം മലമ്പുഴ മണ്ഡലത്തിൽ വിസ്മയകരമായി വികസന രംഗത്ത് വിസ്മയകരമായി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷ്ണകുമാര് ശ്രീകൃഷ്ണകുമാർ ചോദിച്ച് കാണിച്ച ഒരു കാര്യം അദ്ദേഹം 2016 മാത്രമല്ല 2019 ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇല്ലാത്ത പരാതി മൂപ്പരിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഞങ്ങൾ മൂന്നാളും കൂടെ നോക്കാം പരിഹാരം കണ്ടെത്താൻ മാർഗം. ഞാൻ പറയുന്നത് ഈ ജനങ്ങളുടെ വികസനം ഇല്ലായ്മയുടെ ഒരു ഒരുതരം വിഭ്രാന്തി കൊണ്ട് NDA രണ്ടാം സ്ഥാനത്ത് എത്തിച്ചു എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ കൂട്ട് കുറഞ്ഞില്ലല്ലോ, കുറഞ്ഞു തോട്ടായിട്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആകെ പ്രതിഷേധം ഉണ്ടെങ്കിൽ പിന്നെ NDA വോട്ട് ചെയ്യാൻ. അപ്പൊ അവിടെ വേറെ എന്തോ രാഷ്ട്രീയ ഇടപെടൽ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഭരണ നേട്ടങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നതല്ലേ അവര്, ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ഇന്നത് ചെയ്തു എന്ന് രാജ്യത്ത് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കാലോ. വെറുതെ ഒരു മാറ്റം പല നേട്ടം പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. പെട്രോളിന്റെ വില 50, ഡീസലിന്റെ 40 ആട്ടം, പാചക ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കഴിഞ്ഞിട്ട് 15,000 രൂപ വീതം, 15 ലക്ഷം വീതം ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെയ്തു, 15 പൈസ ചെയ്തു, 2 കോടി തൊഴിലാളി മത്സരങ്ങൾ പ്രതിവർഷം ഉണ്ടാക്കാവുന്നതായിരിക്കും. ഇവിടെ ആകെ 2 പൊതുമേഖലയെ കേരളത്തോട് ഒരുതരം ചിറ്റമായാണ് എല്ലാ കേന്ദ്ര ഗവൺമെന്റും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇൻഷുറൻസ്, VML ഒക്കെ ഒക്കാൻ വെച്ചിരിക്കുന്നത് എന്തിന്? 5 കോടി രൂപ മുതൽ മുടക്കിയിട്ട് 32 ലക്ഷം കോടി ആസ്തിയുള്ള LIC വിൽക്കാൻ വെച്ചിരിക്കുന്നത്? VR Act ആർക്ക് കൊള്ളയടിക്കാനാ? പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ഏതെങ്കിലും 21 ലക്ഷം കോടി രൂപ സ്റ്റിമുലസ് പാക്കേജ് വെച്ചിട്ട് അര പൈസ ഏതെങ്കിലും ആട്ടോ തൊഴിലാളിക്കോ മൂട്ടോ തൊഴിലാളിക്കോ കർഷക തൊഴിലാളിക്കോ ആർക്കും കൊടുത്തു? കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ മുതൽ പങ്കുവയ്ക്കാൻ ഏർപ്പാട് ചെയ്തല്ലാതെ എന്തുകൊണ്ടുണ്ടായി? അപ്പൊ അതൊക്കെ ഞങ്ങൾ ഭരിക്കുന്ന ഇന്ന സംസ്ഥാനം ഇന്നത് ചെയ്യുന്നു, അത് കേരളത്തിൽ നടപ്പാക്കാന്ന് പറയട്ടെ. കേന്ദ്ര ഭരണം സകല 1 കൺട്രി 1 ടാക്സ് പറഞ്ഞ് മുഴുവൻ ടാക്സ് അവിടെ കൊണ്ടുപോയി. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് 31,000 കോടി രൂപ നഷ്ടം ഉണ്ടാക്കി പറഞ്ഞില്ല പ്രളയത്തില് അര പൈസ തന്നു. അന്യദേശക്കാരെ സഹായിക്കാൻ വന്നപ്പോ മുടക്കിയില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കോടതി വരെ. ഇതൊക്കെ ജനത്തിന്റെ മിത്രങ്ങളാ ശത്രുക്കളാ? ജനം വിലയിരുത്തട്ടെ. മലമ്പുഴ മണ്ഡലം അത്ഭുതം തോന്നിയതാ പറയുന്നത്, അയ്യോ എന്റെ സുഹൃത്ത് എനിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ആദ്യം മൂത്രം നടന്നു നോക്കട്ടെ, എന്നിട്ട് മലമ്പുഴയിൽ വന്നിട്ട് ഇന്ന സ്ഥലം മോശമാണ് പറയട്ടെ. നമുക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം, ഒരു ദിവസം അതിന് വേണ്ടി നീക്കി വെക്കാം, മൂന്നാളും കൂടി പോവാം. ഏത് സ്ഥലമാണ് അത്ര പിന്നോക്കം കിടക്കുന്നത്? 140 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ് കുടിവെള്ളത്തിന്റെ. മരുത്തനോട് പഞ്ചായത്തിൽ 2 വാട്ടർ ടാങ്ക് ഒന്നിട്ടി, അതുപോലെ വാഴക്കാട്, അതുപോലെ മുണ്ടൂർ പഞ്ചായത്ത് ഓഫീസ്, അറക്കേത്തറ, തെക്കേ മലമ്പുഴ, കുടിവെള്ളപ്പോ എലപ്പള്ളി പഞ്ചായത്തിൽ കുന്നംകാട്ട് പതിയിലെ വെള്ളമാണ്. വാളയാറിപ്പം മലമ്പുഴ വെള്ളം കുടിക്കുകയാണ്, മലബാർ സെൻസിലേക്ക് എത്തിക്കേണ്ട അവിടെ നിന്ന്. എവിടെ വെള്ളമില്ലാത്ത പ്രശ്നം? വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുക. ഇപ്പോ ഏകദേശം 120 കോടി രൂപയുടെ വികസന പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. മിക്കവാറും റോഡുകളും ഒക്കെ മുനിസിപ്പാലിറ്റിയെക്കാളും നല്ല റോഡുകൾക്കും മലമ്പുഴ മണ്ഡലത്തിലുണ്ട്. തലസ്ഥാനത്തിലാ പറയുന്ന അറിയില്ല, പക്ഷേ എന്റെ സുഹൃത്ത് രാഷ്ട്രീയം പറയുമായിക്കോട്ടെ, പ്രശ്നമില്ല. കേരളത്തിന് അത്രമാത്രം ഈ വികസന രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് തോന്നിയിട്ട് അവർ വിധി എഴുതാൻ. പക്ഷേ അവർക്ക് തൃപ്തിയാണ്, പിന്നെ സ്ഥാനാർത്ഥികൾക്ക് തൃപ്തിയായിട്ടില്ല എനിക്ക് പറയാനൊന്നുമില്ല. അത്രയുള്ളൂ.